നിനക്ക് നാണാവൂലടാ റൊണാൾഡോ ജേഴ്സി ഇട്ടിരിക്കാൻ. ഓ, ഈ വേൾഡ് കപ്പ് എന്താ ആരും മെസ്സിയുടെ ജേഴ്സി ഇടൂല. എന്നാ മെസ്സി എന്നെ നിന്നെ പിടിച്ച് കടിച്ച എന്നെ കടിച്ചില്ല, എംബാപ്പ പിടിച്ച് വിഴുങ്ങി. ഓ, വിഴുങ്ങി. എടാ മെസ്സി എന്ന് പറഞ്ഞ ഫുട്ബോൾ ചരിത്രത്തില് മിസ്ഗായാണ്. അത് ശരിയാണ്, കണ്ണാടി കൂടുന്ന തനകാ നിൽക്കും. ഈ വേൾഡ് കപ്പിൽ ഒരു ബാൾ അവന്റെ കാലിൽ ഉണ്ടായിരുന്നു. ഫ്രീ കിക്ക് കിട്ടണ്ടാ ക്രിസ്ത്യാനോ, ബൈസൈക്കിൾ കിക്ക് കിട്ടണ്ട. എന്തൊക്കെ പറഞ്ഞാലും വേൾഡ് കപ്പ് ആമ്പിള്ളേരും ഉണ്ടായില്ലേ ചേട്ടാ? പക്ഷെ ആമ്പിള്ളേരെ കൂടെ മെസ്സി ഉണ്ടായിരുന്നു. ഇതെന്തോന്ന് വേണം? ആ താഴെ തോട്ടിരിക്കാൻ കേക്കാലോ നിന്റെ ഒക്കെ വേണം. എല്ലാം ശരി വന്നിരിക്കും. ചേട്ടന്റെ പേരെന്താ? ശരിക്കും സോളമൻ. അതിനും ശരിയാ? അതും ശരിയാ. താനേ എല്ലാം ശരിയാ, പക്ഷെ നാ ജനിച്ച മാത്രം ശരിയല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോളർ ഏറ്റവും നന്നായിട്ട് കളിക്കുന്നത് മെസ്സി അല്ലേ? അല്ല. ഏഹ്, അല്ല പിന്നെ മെസ്സിയാണ്. അല്ലെന്ന്. പിന്നെ നെയ്മാർ. ഇന്നലെ വരെ നീ മെസ്സി മെസ്സി എന്നല്ലേ പറഞ്ഞിരുന്നത്? അത് ഇന്നലെ വരെ. പക്ഷെ ഇന്ന് മുതൽ എനിക്ക് നെയ്മർ ആണ് എന്റെ ദൈവം. നെയ്മർ ആണ് ഏറ്റവും വലിയ കളിക്കാരൻ. എന്റെ ദൈവം ഉണ്ടോ നെയ്മർ? സംശയം ഉണ്ടോ? ആ സംശയം ഉണ്ട്. സംശയം ഉണ്ട്, വാ കാണിച്ചു തരാം. എന്റെ നെയ്മർ അന്ന് കാണണമല്ലോ. വാ, ഇവന് ബ്രസീലിൽ കൊണ്ടുപോണം. എനിക്കിത് എന്താ പറ്റിയത്? നീ വാടാ. ഇത്ര നാളെ മെസ്സി മെസ്സി എന്ന് പറഞ്ഞ നടന്നത് ഇപ്പൊ ഇതെന്താ? നെയ്മർ തിരിയാൻ പാടില്ല. കൊണ്ടുപോണത് എടാ, വാതിലില്ലാത്തോണ്ട് രാത്രി മാത്രം പൊക്കൊണ്ടിരുന്ന എന്റെ ബാത്റൂമിൽ. ബാത്റൂമാ? ശൗചാലയം. ഇന്ന് പകരം നെഞ്ചും വിരിച്ചു പോകാം. എന്നെ കാക്കാൻ എന്റെ ദൈവം ഉണ്ടാണ്. കണ്ട, 8 വർഷമായിട്ട് ഇളവി കിടന്ന എന്റെ കതവ് എന്റെ നെയ്മറിനെ കൊണ്ട് ഞാൻ അടിപൊളിയാക്കി. ഇനിയുണ്ട് 20 വർഷമായിട്ട് ചെതലെടുത്ത് കിടന്ന എന്റെ കാലിത്തീറ്റ വെക്കുന്ന റൂം എന്റെ നെയ്മർ. പുള്ളി ഇങ്ങനെ കാണിക്കുന്നില്ലേ? പുള്ളിനല്ലേ എന്റെ അന്ന. ഇത് മാത്രമല്ല, ഇനിയുണ്ട്. ബാ, ഇത് കണ്ട, എന്റെ ദൈവത്തിനെ കണ്ട. ഇതെന്തിനാണ് ഞാൻ ഒട്ടിച്ചേക്കുന്നത് അറിയോ? എന്റെ അമ്മ 90 ഉറപ്പിനുമ്പം ഇവിടുത്തെ ഒരു കള്ളി പൂച്ചയുണ്ട്. അത് കയറിയിട്ട് അമ്മ വെച്ചേക്കുന്ന മീൻകറി എല്ലാം എടുത്തോണ്ട് പോകും. അങ്ങനെ ഞാൻ എന്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടിട്ട് എന്റെ ദൈവത്തിന്റെ ഫോട്ടോ വെച്ച്. ഇപ്പ ആ പൂച്ച വരുമ്പോ എന്റെ ദൈവം പറയുന്നതെന്ന് അറിയുമ്പോ, ഇനി അടുക്കളയിൽ എങ്ങനെ കയറിയ നിന്നെ ഞാൻ സിസർ കെട്ടടിച്ച് തോട്ടിയെറിയടാന്നു. ഇത് മാത്രമല്ലടാ, നിങ്ങൾക്കറിയോ, കോരി ചൊരിയുന്ന പേമാര് സമയത്ത് ഞാൻ എന്റെ വീടിനകത്ത് കിടന്ന് ഉറങ്ങുമ്പോ എന്റെ വായിക്കകത്ത് വെള്ളം വന്ന് നിറഞ്ഞ് എന്റെ ഉറക്കം പോകും. പക്ഷെ ഇപ്പൊ എന്റെ വായിക്കകത്ത് വെള്ളം നനയില്ലടാ, എന്റെ മുകളിൽ ദൈവമുണ്ട്. അവതാര പിറവിയുടെ ബ്രസീൽ രൂപം. മുഴുവൻ വാർത്ത തന്നെ ഇല്ല, മൊത്തം ടൈല് വിരിച്ചേക്കുക. ഹലോ, തോന്നണ്ടേ ഓണായിട്ട് എന്ത പരിപാടി? എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും നമ്മൾ മൈൻഡ് ചെയ്യില്ല. കണ്ട്, ഹിന്ദി സിനിമയിൽ അഭിനയിച്ചത് ഫേമസ് ആയല്ലേ? മലയാളം പോലും വായിക്കാൻ അറിയാത്ത നീയാണ് ഹിന്ദി സിനിമ അഭിനയിക്കാൻ പോണത്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പ്രശസ്തനാവണം. നീ നേരെ വീട്ടിലേക്ക് ഇല്ല, എന്നിട്ട് കമ്പിപ്പാലത്ത് അച്ഛൻ തലക്കെട്ട് ഒറ്റടി കൊടുക്കാം. അങ്ങനെ ഇത് അമ്മ അറിയില്ലേ? അപ്പൊ അമ്മേനെ അടുത്ത് കിണറ്റിൽ ഇരുന്നു. ഇതും കഴിഞ്ഞപ്പോ ഞങ്ങളെ അളിനെ വിളിച്ചിട്ട് പച്ചത്തെറി എന്ന് പറയാ. നേരെ വാതിക്കല ചേട്ടനെ വിളിച്ചാൽ അല്ലോ, ഒന്ന് വന്നിട്ട് ആ തുണി അങ്ങോട്ട് പൊക്കി കാണിക്കുക. അതല്ല അതല്ല, തമാശകള. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഫേമസ് ആവണം. ഏതെടുത്താലും ഞാൻ ഫേമസ്. ഏതെടുത്താലും നീ ഫേമസ് എന്നാ? നല്ല പിടക്കണ ചാലുണ്ട് സാറിന്, വേണോ? എന്നിട്ട് പിടക്കണല്ലോ. അത് രാവിലെ പിടിച്ച് തൊട്ട് പിടക്കണാണ്. അപ്പൊ ക്ഷീണം കൊണ്ട് കിടന്ന് ഉറങ്ങാനായിരിക്കും. നിനക്ക് മീൻ വേണോ? പിന്നെ നിനക്ക് എന്ത് വേണം? എനിക്ക് കുറച്ച് ഐസ് വേണം, കാല് മുറിഞ്ഞ. ഞാൻ അവിടെ നിൽക്കും. ഐസാ? ആ, കാല്. നിന്റെ ഏത് കാലം? ഏത് കാലം മുറിഞ്ഞ? ഈ കാല്. സൂപ്പർ മീൻ പെട്ടെന്ന് പെട്ടെന്ന് കച്ചവടം നടക്കണ്ട. ഇപ്പൊ തന്നെ നീ ഫേമസ് ആവും. വാരിക്കോട്.
ചെല്ലി ആട നീ മിഠായി പിടിച്ചു വേണ്ട. എടാ ഫേമസ് പോയിട്ട് നാറ്റം മാത്രമേ ഉള്ളല്ലോ. എന്നെ കണ്ടിട്ട് സ്കൂളിൽ പഠിക്കണ ഒരു തോന്നുന്നില്ലേ? പിന്നെ നിന്നെ കണ്ട സ്കൂളിൽ പഠിക്കാണ്ട് തോന്നുന്നു. ആണാ? ഏ സ്കൂളില്? ദുർഗുണ പരിഹാര പാഠശാലയില്. ഞാൻ ഫേമസ് ആവൂല. പത്രക്കാരൻ ടി വിക്കാന്നും വരൂലെന്ന്. നീ ഫേമസ് ആയി. ക്യാമറ എന്റെ ഫോട്ടോ എടുക്കണ്ട. ഞാൻ ഭസ്മം തൊട്ടില്ല. ഞാൻ എല്ലാ ഫോട്ടോയിലും ഭസ്മം തൊടും. വേറെ നോക്കണ്ട, നല്ല സൂപ്പർ മീൻ ആണ്, മേടിച്ചോ. അയ്യോ അതിന് മീൻ കൊണ്ടുപോകാൻ പറ്റില്ല, കവറിലെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്റെ ബലമായ സംശയം മീനിന് പോളിയോ എടുക്കാൻ വന്നതായിരിക്കും തന്നെ. ഒരിക്കലുമില്ല, വറുത്തതിന് ശേഷം നിങ്ങൾ ചേർക്കണം. രണ്ട് സവാള ഫേമസ് ആക്കുന്നത്. അതായിരുന്നു സുഖം. ആൾക്കാരെ പറ്റിച്ച് അക്കരവൈന്ന് തെറിയും കേട്ട്. ഓ അതൊക്കെ ഒരു കാലമായിരുന്നല്ലേ. ചേടാ ഇല്ലാത്ത പൈസയും കടം മേടിച്ച് ഒരു ലോൺ കൊടുത്ത് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങി. എന്നിട്ടെന്താ, ഒരു ഈച്ച പോലും ഇതിനകത്തോട്ട് വരുന്നില്ലല്ലോ. ചേടാ പോത്തേ, വർക്ക്ഷോപ്പും തുറന്നിട്ട് മാലയിട്ട് കസേര ഇട്ടിരുന്നാലേ നമ്മുടെ ഫോട്ടോയിൽ മാല ഇട്ട് വെക്കേണ്ടി വരും. വർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യണം. രാവിലെ തൊട്ട് ഒടിച്ച് ഉരുട്ടണാണല്ലോ. എന്താ മസിൽ കയറ്റാനാ? ഇത് ഏത് വണ്ടി നിളക്കിയെന്ന് അറിയാൻ വയ്യ. അറിഞ്ഞെങ്കിൽ തിരിച്ചു വയ്ക്കായിരുന്നു. നമുക്കൊരു മൊബൈൽ വർക്ക്ഷോപ്പ് തുടങ്ങിയാല. ഇത്രയും വലിയ വണ്ടി വന്നിട്ട് ശരിയാക്കാൻ വയ്യ. പിന്നെയാണ് ഇത്രയുള്ള മൊബൈൽ. ഓ ചേട്ടാ, അതാ ഈ മൊബൈൽ പഞ്ചർ, മൊബൈൽ ടാക്സി, മൊബൈൽ ബുക്ക് സ്റ്റാൾ എന്ന് പറയണ പോലെ നമുക്കൊരു മൊബൈൽ വർക്ക്ഷോപ്പ് തുടങ്ങിയാല. അത് കൊള്ളാം, മൊബൈൽ വർക്ക്ഷോപ്പ്. അതിനാണ് ഈ കാട്ടിലൂടെ നമ്മൾ വെറുതെ നടക്കുന്നത്. ഇവിടെ ബാക്കിയുള്ള റോട്ടിലൊക്കെ മൊത്തം വർക്ക്ഷോപ്പ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ റോഡ് തന്നെ സെലക്ട് ചെയ്തത്. ജീവിക്കാൻ വേണ്ടി പല വഴി ഞാൻ സഞ്ചരിക്കും. ജീവിക്കാൻ വേണ്ടി എന്തിന് പാലാ വഴി പോകണം? പാലാ വഴിയല്ല, പല വഴി ഞാൻ സഞ്ചരിക്കും. അതും വെറും ഒരു ഭ്രാന്തരെ പോലെ സഞ്ചരിച്ചിരിക്കും. എന്റെ അടുത്തൊന്നും ഞാൻ കുറിച്ച് ഭ്രാന്തന്മാരല്ല കുറിച്ച് കാണിക്കണത്, റാക്കുളനെ കുറിച്ച് കാണിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അലിയ, വണ്ടിക്ക് പണി കിട്ടി. ഇന്നത്തെ നമ്മുടെ സഹായ ആവശ്യമുള്ള ഭാഗ്യവതി ഈ പെൺകുട്ടിയാ. ഡോണ്ട് വരെ സിസ്റ്റർ, ഞങ്ങളിപ്പം നിമിഷ നേരം കൊണ്ട് റെഡിയാക്കി തരാം. ഈ ഏരിയയിലെ തീർ വർഷം പൂണിക്കാരെ. അതെ, ആട്ടണ്ട, പണിയാ നോക്ക്, റെഡിയാക്കി തരാം. എന്നിട്ട് നാട്ടുകാരെ കൈയും കാലം പിടിച്ചാണല്ലോ അവിടെ ഞാൻ കൊണ്ടുവന്നത്. എവിടെ നിന്ന്? കമരമേ ബന്ധുഹോയിന്ന്. മൂന്ന് വർഷം വർഷം കിടന്ന് പണി പിടിച്ച സ്ഥലമാണ് ഞാൻ. പണിയാ നോക്കാം. ഇതിന്റെ എന്തോ സ്പൈനൽ കോഡിന്റെ കംപ്ലൈന്റ് ആണ്. ശരിയാ, നിന്റെ അച്ഛന്റെ നട്ടലാണല്ലോ ഈ വണ്ടി. നെല്ല് അടിപൊളി, സൂപ്പർ. പെണ്ണന്തി എവിടെ? അവിടുന്ന് എവിടെ പോയി? എന്താണ് ഒരു കള്ള ലക്ഷണം? ജനിച്ചപ്പോഴേ അങ്ങനെ കുടുംബപരമായി അങ്ങനെ തന്നെ. എന്റെ കുടുംബത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ ഇവനോട് കൂടിയതിന് ശേഷം ചെറുതായിട്ട്. ഇവനോട് കൂടിയാലേ ചെറുതായിട്ടല്ല, വലുതായിട്ടുണ്ടാവും. ഹലോ, എന്താണെന്ന് നോക്ക്. വണ്ടിക്ക് എന്താ പറ്റിയെന്ന് നോക്കി. സാറിന്റെ പഞ്ചർ ആയിരിക്കും. ഏ, അതാണ് ലൈറ്റ് കത്താത്തത്. കേ നോക്കണം, അങ്ങോട്ടെ മാറിയിട്ടോ. സാറ് ഇത് കഞ്ചാവ് തന്നെ. പിന്നെ ചാക്കിലല്ലേ പഞ്ചാവ് കൊണ്ടു കൊടുക്കണം. അല്ല, അതിന്റെ വയറ് കൊണ്ടുപോകാൻ പറ്റുമോ? എടുക്കാം, നോക്കട്ടെ. ഇവിടെ നോക്കട്ടെ സാറേ. എവിടെയാണ് അവള്? അവള് വേറെ ഏജന്റ് ആണെന്ന് എനിക്കറിയാം. സാറേ അവളെ കാണാനല്ലേ ഞങ്ങളൊരു പരാതി എന്ന് സാറ് കണ്ടത്. നിങ്ങൾ മൊത്ത കച്ചവടക്കാരാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞങ്ങളാ വിളിച്ച് കേട്ടില്ല. ചെയ്യാം, വഴി കിടന്ന വയ്യാവിയുടെ വർക്ക്ഷോപ്പിൽ വെച്ചോലായല്ലോ. വർക്ക്ഷോപ്പിലല്ല, പിന്നെ മൊബൈൽ വർക്ക്ഷോപ്പ്. ഇവനൊക്കെ വേറെ പണിയില്ലേ? ചലനടി.
എനിക്ക് ഫുട്ബോൾ അതൊക്കെ ലോക്കൽ കളിയല്ലേ. സാറ്റ് 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 തോച്ചാ ഞാൻ പൊളിക്കും. സാറ്റും കുട്ടിയും കൊല്ലും. എന്നെ ഒരു മനുഷ്യർ തോപ്പിക്കാൻ പറ്റൂല. തലേനടി നമുക്കൊന്ന് മത്സരിച്ചാലോ എനിക്ക് നിങ്ങളെന്താ പോവാന്? നിങ്ങൾക്ക് ഇരുത്തി എന്റെ വീട്ടിലായിരുന്നു അവനെ. നാഷണൽ ചാമ്പ്യൻ ആണ് ഈ പോയവനെ. ഈ പോയവനല്ല കമ്പിന്റെ ഓർത്തിരിക്കുന്നവൻ. ഇതുവരെ ഒരിടത്തും ഒന്നും തോറ്റിട്ടില്ല. ഇപ്പൊ അവന്റെ കാര്യമോ? അത് പോക്ക. നമ്മള് ജയിച്ചു 25 നമ്മക്ക് എന്ന്. എടാ ഭ്രാന്ത, ഇങ്ങോട്ടല്ലേ തിരിഞ്ഞിരിക്കുന്നത്? അങ്ങോട്ട് തിരിഞ്ഞിരി. അവൻ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ച എന്നെ കണ്ടവൻ വരുന്നു. ആ ചെന്ന് തിരിഞ്ഞിരി. അയ്യോ ഒന്ന് പിടിച്ച. നമ്മള് വിചാരിക്കും പോലെ അല്ല. അവന്റെ അടിക്ക് നല്ല പരോട ആണോ? ഒരു കാര്യം ചെയ്യ്, വീണ്ടും തുടങ്ങിക്കോ. ഏ ചെല്ലി നമ്മളെന്ത് തൃശ്ശൂർ പൂരത്തിന് ഒന്ന്. എന്റെ ഭാര്യ തോന്നു. സംസ്ഥാന വിജയ അങ്ങയുടെ ആദ്യ തോന്നിയെ കുറിച്ച് എന്ത് പറയുന്നു? കല്യാണം കഴിക്കാത്ത ഞാൻ എന്തിനാ ഭാര്യ വരുന്നെന്ന് പറഞ്ഞോണ്ട് തിരിഞ്ഞു നോക്കിയത്? കൊറേ സമയമല്ലോ ഇത് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണേ. ഒന്ന് തുറന്നാടെ മോനെ ഒന്ന് കാണിച്ചടാ. പിന്നെ ഇപ്പൊ ഞാൻ കാണിച്ചതരാ. നിങ്ങൾ രാവിലെ പണിക്ക് വേണ്ടിട്ട് തന്നെ ആ പണിക്ക് ഒപ്പം. അയ്യോ ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ എനിക്ക് ഒരു കോമൺ സെൻസ് ഇല്ലാത്ത തന്തേ തന്നെ തന്നല്ല. അന്ന് ഉത്സവം കാണാൻ പോകാതെ വീട്ടിലിരുന്നാടോ എന്റെ തെറ്റ്? എന്താണ് അച്ഛൻ ഉത്സവത്തിന് പോയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നീ കൊണ്ടുപോയില്ല? അച്ഛനെ കൊണ്ടുപോകാതെ പോയിട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പുള്ളി ഉത്സവത്തിന്റെ കേസെടുത്തു. ആണോ? എന്താണെന്ന് എനിക്കറിഞ്ഞൂടെ. അതെ, നീ റെഡി ആവണല്ലേ. എന്തിന് പോവണ്ടേ? എവിടെ? ഇവിടെ ചിഞ്ചിലണ്ട് എക്സൈസിൽ. എന്തിന്? ഓണം പ്രമാണിച്ച ഷൂ എല്ലാത്തിനും ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ഈ ഓണത്തിൽ ചിഞ്ചിലണ്ട് എക്സൈസിൽ ഇറവിയ പാൻറ്റും ആ ഷൂ ഇട്ടുകൊണ്ട് ഞാൻ നടക്കാം. എന്റെ മോനെ എനിക്ക് അതൊന്നും വേണ്ട. അതൊക്കെ ഓൺലൈൻ കളികൾ. അവസാനം ഞാൻ മേടിച്ചു കഴിഞ്ഞിട്ട് അതില്ല ഇതില്ല എന്ന് പറയരുത്. സംഭവം മേടിക്കുമ്പോൾ ഇപ്പൊ കേടുകേട്. എന്താണ്? നിന്റെ ഒരു സാധനം എനിക്ക് വേണ്ട. ഇട, ഈ ഓണം പ്രമാണിച്ച് എന്റെ മൊബൈലിൽ ഒരു പ്രത്യേകതരം ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ വഴി ഞാനൊരു മെസ്സേജ് അയക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നും ലണ്ടനിൽ നിന്നും പല പല സാധനങ്ങൾ എന്റെ വീട്ടിലെത്തും. ഇതെന്താണെന്ന് അറിയാമോ? ഇത് ബ്രാൻഡഡ് ടീഷർട്ട്, ബ്രാൻഡഡ് ജീൻസ്, ബ്രാൻഡഡ് ഷൂ. ഞാനാകെ ബ്രാൻഡിന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. മോനെ ഇത് കന്നഡ ഓണത്തിനിട്ടാണ് ഷൈൻ ചെയ്യണത്. എന്ത് കളറാടാ? ലണ്ടനിൽ നിന്ന് വന്നേന്നു. പുറത്തു കയറി കൊള്ളുന്നുണ്ടോ? അങ്ങനത്തെ ഡിസൈൻ ആണ് ഇതിന്. നീ കണ്ണു തുറന്നേ. ബ്രാൻഡഡ് ജീൻസ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എടാ, ഒരെണ്ണത്തെ ചുടുകട്ടയും ഒരെണ്ണത്തെ ചകിരിയാണെങ്കിൽ ഇതിനകത്ത് ഉറപ്പായിട്ട് പുന്തിരിക്കും. ഒരുക്കുള്ളൂ. നീ ചുമ്മാ എനിക്കാണെങ്കിൽ 6000 രൂപ ടെൻഷൻ. ഏ മറ്റേ ഊറ്റാണ്ടി ചക്കമ്മനുണ്ട്. ഇങ്ങോട്ടാണോ പറഞ്ഞത്? ഇങ്ങോട്ട് വരണ്ട്. ഒരു കാര്യം ചെയ്താലോ, ഈ പെട്ടി അവനെന്ന് വെച്ചു കൊടുക്കാനോടാ. ഇന്നും ജോലിക്കൊന്നും പോയാലോ? നീ ഒന്ന് കിളിക്കൂടാ. ഏ, ഇത് ടീഷർട്ടിന്റെ മെറ്റീരിയലാ. ടീഷർട്ടിന്റെ ഇല്ലേ?
കുളിക്കാനുള്ള ചകിരി. ആ നിനക്ക് കുളിക്കാൻ എത്രയും വേണ്ടി വരും. ആ ഇന്ന് അച്ഛൻ ജോലിക്ക് പോയാ? അച്ഛൻ ജോലിക്ക് പോടാ. അല്ല തിന്നാ നിനക്ക് അച്ഛൻ ജോലിക്ക് പോയാലേ തിന്നാൻ പറ്റൂ. നിന്റെ അമ്മ ജോലിക്ക് പോയാ? അമ്മ പോയി. കേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചാ, ഒരു ദിവസം നിങ്ങളെ കൂടെ എന്നെ ചേർക്കൂടാ. എന്തിനാണ്? എനിക്ക് നിങ്ങളെ പോലെ തെണ്ടി നടക്കണം, ആൾക്കാരെ കൊണ്ട് വായി നോക്കിക്കുന്ന് പറയണം. ഒരു ദിവസം നടത്തടാ പ്ലീസ്. ജോലിക്കും പോലെ കൂലിക്കും പോലെ നീ അവൻ അങ്ങനെ ചീത്ത പറയില്ലേ? എന്ത് അങ്ങനെ ചീത്ത പറയും? നിനക്ക് അവനോട് സ്നേഹമില്ലായിരിക്കും, പക്ഷെ നിന്നോട് അവന് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് നിനക്കറിയില്ല. ഒരു സ്നേഹമില്ല അവന്, ഒരു ജോലിക്കും എന്നാ ഞാൻ എന്ന് ജോലിക്കാൻ പറയില്ല. ഒരു സ്നേഹമില്ലാത്തതാണ് അവൻ ഓണമായിട്ട് നിനക്ക് ഷൂ മേടിച്ചോണ്ട് വെച്ചേക്കണ. ഇവിടെ ഷൂ നിനക്ക് തരാ, ഷൂ മേടിച്ചോണ്ട് വെച്ചേക്കണത് ഇടിക്ക. കണ്ട അവൻ കരയണണ്ട, കണ്ട കരയണ്ട. നിങ്ങൾ എത്ര ചീത്ത പറഞ്ഞാലും ഓണമായിട്ട് ഓ ചേടാ, എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണ് ഭയങ്കര ഇഷ്ടം. അളിയാ എന്റെ അമ്മ സത്യം, എന്റെ പൊന്നളിയാ. നല്ല അളിയുന്നതല്ലേ, കാല് കഴിവിട്ട് ഞാൻ വീട്ടിൽ നിൽക്കുന്നു. ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ ഞാൻ മേടിച്ചെന്ന് പറയണേ. അത് പറഞ്ഞാലും വിശ്വസിക്കൂല, പോടായിരുന്നേ. ഈ തിരക്കണ്ടത് നമ്മൾ അവിടെ ചെല്ലുമ്പോ ഒമ്പര കഴിയൂട്ടാ, അടച്ചു പോവും. എനിക്ക് കയ്യും കാലം മറക്കുകയും ചെയ്യുന്നു. ഇടയ്ക്കാരല്ല കൊടുത്താല സാധനം പെട്ടെന്ന് കിട്ടാൻ ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ. ഒരെണ്ണം മേടിച്ചുതരൂ. ചേട്ടനാക്കി വിളിപ്പേട്ട ചേട്ടന്റെ മോനാണെന്ന് കണ്ടോണ്ട് ഒരെണ്ണം മേടിച്ചതാ. എന്റെ മോനാണെങ്കിൽ തല്ലിക്കൊന്നാനെ. ഇതാരെ ലാടിയെ തിരിച്ച്? ലാടി തിരിച്ചൊന്നുമല്ല. അയ്യോ ഇതാ നിപ്പാരോഗ്യമുള്ള എളിവിടെ വന്ന എങ്ങനെയുണ്ടിപ്പ സംഭവം? അതാണ് ഞാൻ ഒരുങ്ങി ഇറങ്ങി ഓക്കേ. ഇങ്ങോട്ട് വരുന്നുണ്ടോ? അയ്യോ നിപ്പേ, നിപ്പോ ചീറ്റി പോയല്ലേ. ഇതിനെ നിപ്പ എന്നാണോ പറയാനുള്ളത്? നീ പോ. കൂട്ടുകാര നീ കരയല്ലേ. കുപ്പി ഞാൻ ഒപ്പിച്ചു തരാം. കുപ്പി ഉണ്ട, കുപ്പിയുണ്ട്, പക്ഷെ അതിൽ താനയില്ല. അതെ നമുക്ക് ഈ പശുവിനങ്ങ് വിറ്റാലോ? പശു ഗോമാതാവാണ്, അതിനെ വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. രണ്ടു മാസം കഴിയുമ്പോ 2 കിലോ കൂടും. ചേട്ടാ 10,000 രൂപ കിട്ടുവാ? ഉറപ്പായിട്ടും കിട്ടും. എന്നാ നമ്മള് മേടിച്ചിരിക്കുന്നു? ഇവനിത് ഇവിടെ പോയി സമയം പോയി. ഇപ്പൊ പശുവിനെ കൊണ്ടാണോ പോയത്? പശുവിനെ കൊണ്ടാണോ പോയത്? എന്നാ വാടാ.
ഇതെന്താ പ്രശ്നം എന്താ ഇവിടെ? ഇവിടെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഇല്ല, ഇതിനകത്ത് ഹർത്താലല്ലേ ഏട്ടാ? പാലത്തിന്റെ അടിയിൽ ഞാൻ എന്റെ ദൈവമേ, ഇനി അവന്റെ അടുത്ത് എന്ത് സമാധാനം പറ? അയ്യോ, നീ എന്താ കാണിക്കണത്? അതല്ല ഞാൻ, അതെ ചേട്ടൻ, ഇവിടെ ഇവിടെ എന്താ പരിപാടി? എന്താ ഹർത്താലല്ലേ? ഹർത്താലാണ്, ഹർത്താൽ വിജയിപ്പിക്കണം, വിജയിപ്പിക്കണം. നമ്മളെ പാർട്ടി ഹർത്താലല്ലേ? ഈ ചേട്ടന്റെ കാര്യം ഞാൻ ഏറ്റു, ഇവിടുത്തെ കാര്യം അവരെ ഏറ്റു. അപ്പൊ നമ്മൾ അപ്പുറത്തെ കാര്യം, അതെ അതെ അതെ, എല്ലാം കത്തിക്കണം. നമ്മുടെ പാർട്ടി അല്ലേ? ഏത് പാർട്ടിയാ? നീ ഞാൻ പറയട്ടെ, ഈ ഹർത്താൽ ഇവിടെ ഉണ്ടാക്കി ആരെന്നറിയോ? ആരാ? നമ്മുടെ പശു. നിന്റെ പശുവാ? എന്റെ പശു പോരടാ. ദുരിതാശ്വാസത്തിന്റെ 10,000 രൂപ മേടിക്കാൻ നമ്മൾ ചെന്നതാ. അവിടെ ചെന്നപ്പോ അവരെന്തൊക്കെയാ പറഞ്ഞത്? പാൻ കാർഡ് വേണം, ആധാർ കാർഡ് വേണം, റേഷൻ കാർഡ് വേണം, വില്ലേജ് ഓഫീസറുടെ ഒപ്പ് വേണം, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒപ്പ് വേറെ വേണം. എന്റെ അടുത്ത് പറഞ്ഞു എന്താ? പഞ്ചായത്ത് മെമ്പർ 2 പാസ്പോർട്ട്. ഇതെല്ലാം ഒപ്പിച്ച് വരുമ്പോഴത്തേക്ക് അടുത്ത മഴക്കാലാവും. എന്റെ 40,000 രൂപയുടെ പശു അല്ലടാ പോയത്. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞല്ലോ അതിന് വിൽക്കാന്ന്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? അച്ഛനെ, അമ്മമ്മേനെ, അപ്പനെ, അനിയനെയൊക്കെ കൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലാക്കാം. എന്ത് കാര്യത്തിന്? ഈ പശുവിന്റെ ചെലവിലല്ലടാ അവരൊക്കെ ജീവിച്ചു പോയത്.